ആവശ്യത്തിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമാണ് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് അവിടെ എത്തുക, അവരുടെ അവർക്ക് വേണ്ടി പ്രചാരണം നടത്തുക, റോഡ് ഷോ അടക്കം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയാണ് ഷാഫി പറമ്പിൽ. നടക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലേക്കാണ്. നല്ല മത്സരം നടക്കുന്ന ഈ ശ്രീധരൻ ഷാഫിക്കെതിരെ മത്സരിക്കുന്ന ഒരു ഗംഭീര മത്സരം നടക്കുന്ന ഒരു ഒരു സ്ഥലം. എന്താണ് ഷാഫിക്ക് പറയാനുള്ളത് മത്സരത്തെ കുറിച്ചും രാഹുൽ ഗാന്ധിയുടെ വരവിനെ കുറിച്ചും ഒക്കെ? ചെല്ലു പറഞ്ഞ പോലെ തന്നെയാണ്, പാലക്കാട് വലിയ മത്സരം നടക്കുന്നതാണ്. ഷഫി, ഇന്നിപ്പം രാഹുൽ ഗാന്ധി വരുന്നു, എത്രത്തോളം ആവേശമാണ് പാലക്കാടിന്? രാഹുൽ ഗാന്ധിയുടെ ഓരോ സന്ദർശനവും രാഹുൽ ഗാന്ധിയുടെ എല്ലാ ഇടപെടലുകളും ഒക്കെ ഓരോ കോൺഗ്രസ് പ്രവർത്തകർക്കും യു ഡി എഫ് പ്രവർത്തകർക്കും ആവേശം തന്നെയാണ്. അതിനകത്തൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ചെറുപ്പക്കാരെ ഫീൽഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റും ഉത്തരവാദിത്വവും അദ്ദേഹത്തിന് തന്നെയാണ്. പാലക്കാട് എനിക്ക് മത്സരിക്കാൻ അവസരം കിട്ടി, തരൂർ ഷീബയ്ക്ക് മത്സരിക്കാൻ അവസരം കിട്ടി, ആലത്തൂർ പാളയം പ്രദീപിന് മത്സരിക്കാൻ അവസരം കിട്ടി, ഒറ്റപ്പാലത്ത് ഡോക്ടർ സരിന് അവസരം, ഷൊർണൂരിൽ ഫിറോസ് ബാബു, അതുപോലെ തന്നെ പട്ടാമ്പിയിൽ റിയാസ് മുക്കോളി, തൃത്താലയിൽ കൂട്ടനാട്. ഈ ഒരു ലൈൻ ഇങ്ങനെ എടുത്തു നോക്കും. ഞങ്ങളത് പറയായിരുന്നു, 8 പേരാണ്, 12 പേരിൽ 8 പേരും യുവാക്കളാണെന്ന്. അതെ. കേരളത്തിൽ മറ്റൊരു പ്രസ്ഥാനത്തിനും കഴിയാത്ത തരത്തിലുള്ള യുവജന പ്രാതിനിധ്യം ഉറപ്പായിട്ടും യു ഡി എഫ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ സർവേകളിൽ മനമടുക്കാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും, സർവേ ഒരു ഹോളിസ്റ്റിക് വ്യൂ ആണ്, ഓവറോൾ വ്യൂ ആണ്. കോൺസ്റ്റിറ്റുവൻസികളിൽ മത്സരം കനക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഗുണം ഞങ്ങൾക്ക് കേരളത്തിലെമ്പാടും കിട്ടും, കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഗുണം കിട്ടും. അതിൽ രാഹുൽ ഗാന്ധിയുടെ വരവ് കൂടിയാവുമ്പോൾ തീർച്ചയായിട്ടും. മറ്റൊരു ജില്ലയിൽ ഇത്രയും വലിയൊരു ക്യാമ്പയിൻ ഇല്ല, കാരണം ഇവിടുന്ന് പാലക്കാട് മുതൽ കൂറ്റനാട് വരെ 67 കിലോമീറ്ററാണ്. 67 കിലോമീറ്ററാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ. അത് ഈ മണ്ഡലങ്ങളിൽ ഇപ്പോൾ നിലവിൽ 3 മണ്ഡലങ്ങളാണുള്ളത്, പലതും തിരിച്ചു പിടിക്കുമോ, എങ്ങനെയാണ്, ഇളകുമോ? ഞങ്ങൾ ഉറച്ച പ്രതീക്ഷയിലാണ്. മറ്റൊരു ജില്ലയിലും ഇത് ഇത്രയും ചെറുപ്പക്കാരിങ്ങനെ ഒരുമിച്ചൊരു ലൈനായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇത്തവണ കാൻഡിഡേറ്റ്സിന് ജനം അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഒരു 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 റിട്ടേൺ ഓഫ് സാഹചര്യത്തിൽ നിന്ന് പല സീറ്റുകളെ സംബന്ധിച്ച് കോൺഗ്രസിനെ യു ഡി എഫിനെ സംബന്ധിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെ എന്താണ് പിടിക്കുക എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് എത്തുന്നത് തന്നെ ഈ കാൻഡിഡേറ്റ്സിൻ്റെ കൂടെ ഗുണമാണ്. എങ്ങനെയുണ്ട് പാലക്കാട്ടിൽ ഒരു മത്സരമൊക്കെ, എത്രത്തോളം ആവേശകരമാണ്, എത്രത്തോളം ഈ ഈ പോരാട്ടത്തിൻ്റെ ഒരു വീറും വശിയൊക്കെ എത്രത്തോളം? അല്ല, ഞാൻ അതിനകത്ത് പരമാവധി ശ്രമിക്കുന്ന ആളുകളെ നേരിട്ട് കാണാമെന്നുള്ളത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ആളുകളെ കാണുന്ന ഒരാളാവാതിരിക്കാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ ആളുകളുമായിട്ട് നല്ല കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. ഒരു വശത്ത് വികസന പ്രവർത്തനങ്ങൾ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യവും സന്തോഷമുണ്ട്. മറുവശത്ത് ആളുകളുമായിട്ടുള്ളൊരു കണക്ട്, വേറൊരു സൈഡിൽ ഇവർക്ക് വേണ്ടി നിയമസഭയിൽ എഴുന്നേറ്റ് നിൽക്കുക. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇവിടെ ഇപ്പോൾ ഒരു ഒരു ആശയപരമായ മത്സരം കൂടിയാണല്ലോ നടക്കുന്നത്, ഒരു ഐഡിയോളജിയുടെ മത്സരം കൂടിയാണ് നടക്കുന്നത്. ഇപ്പം പാലക്കാട്ടെയും കേരളത്തിലെയും ജനങ്ങൾ അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാശയത്തിൻ്റെ പുറത്ത് ഏതൊരാളെ കൊണ്ടുവന്ന് നിർത്തിയാലും അതിന് ഒരു നിയോജകമണ്ഡലം. ഈ രാഹുൽ ഗാന്ധി വന്നു പോകുന്നതിന് തൊട്ട് പുറകെയായിട്ട് പ്രധാനമന്ത്രി പാലക്കാട് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ശ്രീധരനാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ വേണ്ടിയിട്ടുള്ള മത്സരമൊക്കെ കാണുന്ന ആളുകളുടെ? മുമ്പും ഞാൻ മത്സരിച്ചപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മത്സരിക്കാൻ അവസരം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഭൂരിപക്ഷം ആദ്യമായിട്ടല്ല പ്രധാനമന്ത്രി വരുന്നത്, അല്ലേ? അന്ന് ഭൂരിപക്ഷം കൂടിയായിരുന്നു. പ്രസാദ്, പാലക്കാടത്തെ ചൂട് മുഴുവൻ ഷാഫിയുടെ മുഖത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കനത്ത ചൂടിലാണ് പ്രചരണം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കളറൊക്കെ മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. രാവിലെ മോർണിംഗ് ലല്ലു അവിടെ നിന്ന് ചോദിക്കുന്നത്, വലിയ നല്ല 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 ചൂടാണ് ഷാഫിയുടെ മുഖത്ത്. ലല്ലു ചോദിക്കാം, അതായത് ലല്ലു പറയുന്നത് മുഖത്ത് ചൂടൊക്കെ മുഖത്തൊക്കെ മാറി തുടങ്ങിയെന്ന് പറയുന്നത്, ചൂടൊക്കെ എങ്ങനെയാണ് ക്യാമ്പയിൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഇത്രയും ചൂട് എനിക്ക് ലല്ലു ഈ ചൂട് കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് നല്ല ശീലമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പാലക്കാട്ടെ ജനങ്ങൾ നൽകുന്ന ഒരു സ്നേഹം വരുമ്പോൾ നമുക്ക് ഈ ചൂടൊക്കെ അതിജീവിക്കാൻ പറ്റൂ. ലല്ലു ഇവിടെ വന്നാൽ ലല്ലുവിനൊന്നും മനസ്സിലാവും, മുഖത്തേ ഉള്ളൂ, മനസ്സിലില്ല എന്നാണല്ലേ. ഈ എങ്ങനെ രാവിലെ പിന്നെ മുഖത്തുണ്ടായിരിക്കും കാര്യം. പ്രത്യേകിച്ച് പിന്നെ പി എസ് സി വിഷയത്തിൽ ഏതാണ്ട് ഒരു 9 ദിവസത്തെ നിരാഹാരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ, അത് കഴിഞ്ഞ് വന്ന ഉടനെയാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിലെ 130-140 കിലോമീറ്ററോളം പദയാത്ര ഉണ്ടായത്. അതിൻ്റെ തൊട്ട പുറകെയാണ് അടുപ്പിച്ച് നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിൻ ഉണ്ടായത്. അപ്പം ഞങ്ങൾ നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. ഞങ്ങൾ വെറുതെ ഇരുന്ന് ജയിക്കുമെന്നുള്ള പ്രതീക്ഷയല്ല, ഞങ്ങൾ നന്നായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ കാലത്തൊന്നും വാഹനങ്ങളിലെ പ്രചരണങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണ്, കാലത്തൊക്കെ പരമാവധി നടന്ന് തന്നെ ജനങ്ങളെ കാണാൻ. അവിടുന്ന് ചോദിച്ചപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, അതായത് ഈ വസ്ത്രം കണ്ടിട്ട് വേഷവിധാനമൊക്കെ കണ്ടിട്ട് എങ്ങനെ രാവിലെ നടത്തുന്നത്, മോർണിംഗ് വാക്ക് ആണ്. അപ്പോൾ ലല്ലു, ഇത് ഷാഫിയുടെ വീട് തൊട്ടപ്പുറത്താണ് ഇവിടെ താമസിക്കുന്നത്, നമ്മൾ ഈ എം എൽ എ ഓഫീസിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഞാൻ പിന്നെ ഇങ്ങനെ നിയോജകമണ്ഡലത്തിൽ കോൺസ്റ്റിറ്റ്യൻസിൽ അല്ലെങ്കിൽ ഇറങ്ങാറുണ്ട്. ഇന്നിപ്പോൾ രാവിലെ പ്രചരണത്തിന് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്, അതൊന്നും കുഴപ്പമില്ല, ഒക്കെ പാലക്കാട്ടുകാർ നോർമലായിട്ട് കാണുന്ന കാര്യങ്ങൾ. രാഹുൽ വരുന്നതിന് മുമ്പ് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യും അല്ലേ?
രാഹുലിന്റെ വരവോട് കൂടി തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന ഷാഫിയാണ് ഓർമ്മ വരുന്നത്. നമുക്കൊന്നുകൂടെ കളിക്കണം. കുറച്ച് കോവിഡ് ആയ കാരണം ഇത്തവണത്തെ അസംബ്ലിയുടെ അവിടെ അവസാനത്തെ സെഷനിൽ മാധ്യമ പ്രവർത്തകരും എം എൽ എമാരും തമ്മിലുള്ള മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ മിസ്സായിട്ടുണ്ട്. അപ്പം ഇത്തവണ തീർച്ചയായിട്ടും പാലക്കാട്ടെ ജനങ്ങൾ ഒരു പിന്തുണ വരുമ്പോൾ എനിക്കറിയില്ല ഈ അവിടെ മാധ്യമപ്രവർത്തകർ നിങ്ങൾ എം എൽ എമാരും കളിക്കുമ്പോൾ ആരാ ജയിക്കാറ് സാധാരണ? അല്ലോ, ഞങ്ങളല്ലേ ജയിക്കാറ്. മാധ്യമ പ്രവർത്തകർ കളിക്കാരെയൊക്കെ നേരത്തെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ലല്ലു കമന്ററിയാ, കളി വേറെ കമന്ററിയാ ലല്ലു പ്രധാനപ്പെട്ട നിങ്ങള് രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഒക്കെ മാസങ്ങളോടും പ്രാക്ടീസ് ചെയ്തിട്ടാണ് കളിക്കാൻ വരാറ്. ഞങ്ങൾ അസംബ്ലി സെഷനിൽ വരുമ്പോ ആ ഒരു 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തെ മാത്രം കോണ്ടാക്ടും കണക്ഷൻ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇനി ഞങ്ങളുടെ ഒരു യങ് ടീമാണ് വരാൻ പോകുന്നത് കേരളത്തിലുടനീളം. അടുത്ത വർഷം നിങ്ങൾക്ക് മത്സരം എളുപ്പമായിരിക്കില്ല. പാലക്കാടിന് എത്ര പേരുണ്ടാവും? കേരളത്തിലെ ജയിച്ചു വരുന്ന പാലക്കാടിൽ നിന്ന് ലീസ്റ്റ് മിനിമം ഞങ്ങൾ ഒരു 7 പേരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെ തന്നെ ഉറപ്പായിട്ടും അതുണ്ടാവും. ഇത്തവണ നല്ല ലെവൻസിന്റെ ഫുൾ കോർട്ട് കളിക്കാൻ കഴിയാവുന്ന ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഒക്കെ കളിക്കാൻ നിങ്ങളുടെ കളിയുടെ മുമ്പിൽ എന്ത് അവരൊക്കെ എന്ത് കളിയാന്ന്? അല്ല, കളി ലല്ലുവിന്റെയാ കൂടുതല്. ശരി, എന്തായാലും വലിയ സന്തോഷം. ഷാഫി വലിയ ആത്മവിശ്വാസത്തിലാണ്. കൂടുതൽ മണ്ഡലങ്ങൾ, പാലക്കാട് 3 ആണ്, അതിൽ കൂടുതൽ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഷാഫി പറയുന്നത്. ഇന്ന് രാഹുലിന്റെ വരവോടുകൂടി UDF ക്യാമ്പിൽ വലിയ ഉണർവ് തന്നെ ഉണ്ടാകും. ഓക്കെ പ്രസാദ്.